Hi guys, welcome back to my channel. In this video, I am talking about sports bras. I recently did a breast reducing workout. I did it very well. Positive feedback. മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് സ്പോർട്സ് ബ്രാ ഉണ്ടല്ലേ. നിങ്ങളിപ്പോൾ ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ എവിടെ വേണമെങ്കിലും സ്പോർട്സ് ബ്രാന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആയിരക്കണക്കിന് ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ് നമുക്ക് പറ്റിയ സ്പോർട്സ് ബ്രാന്ന് ചൂസ് ചെയ്യാനാണല്ലോ ഏറ്റവും വലിയ പാട്. ബ്രാസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പല ടൈപ്പ് സ്പോർട്സ് ബ്രാസ് ഉണ്ട്. അതായത് കംപ്രഷൻ സ്പോർട്സ് ബ്രാ, എൻകാപ്സുലേഷൻ സ്പോർട്സ് ബ്രാ, പിന്നെ അതിൻ്റെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റേസർ ബാക്ക്, ക്ലിപ്പ് ഓൺ സ്പോർട്സ് ബ്രാ, അങ്ങനെ പല ടൈപ്പ്. ഈ കംപ്രഷൻ സ്പോർട്സ് ബ്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ബ്രസ്റ്റിനും പ്രത്യേക സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. ഒറ്റ ഒരു ബ്രാ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ രണ്ട് ബ്രസ്റ്റിനെയും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് രണ്ട് പാഡഡ് ആയിരിക്കില്ല, രണ്ട് വശത്തും രണ്ട് ബ്രസ്റ്റിനും സെപ്പറേറ്റ് ഇതൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ തലയക്കട ഇങ്ങനെ ഇടുക, അതായത് തലക്കറി ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഒരു ഫ്ലാറ്റ് ചെസ്റ്റ് ആയിട്ടിരിക്കുക, അതാണ് മാക്സ്. അതായത് നമുക്ക് മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സ്പോർട്സ് ബ്രാ ഇതായത് പോലെ ഇരിക്കുക. ഇതിനിപ്പോ പ്രത്യേകിച്ച് രണ്ടിനും പ്രത്യേക സപ്പോർട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരേ ഇതാണ്. ഇത് കണ്ടോ, ഒരേ ഇതിലാണ് ഇരിക്കുക. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ്റ്റിന് നല്ല സപ്പോർട്ട് കിട്ടും. സപ്പോർട്ട് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് അനങ്ങാണ്ട് അവിടെ ഇരുന്നോളും. നമുക്കൊരു സൈഡ് മൂവ്മെന്റ്സോ ബാക്ക് ഫ്രണ്ട് മൂവ്മെന്റ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. അതാണ് നമ്മുടെ കംപ്രഷൻ സ്പോർട്സ് ബ്രാ എന്ന് പറയുന്നത്. അടുത്തത് എൻകാപ്സുലേഷൻ സ്പോർട്സ് ബ്രാ. അതായത് രണ്ട് ബ്രസ്റ്റിനും സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ ഒരു ലൈറ്റ്ലി പാഡഡ് ആയിരിക്കും കൂടുതൽ ഈ സ്പോർട്സ് ബ്രാ. അപ്പം ഈ പറഞ്ഞ പോലെ കംപ്രഷൻ പോലെ ഒറ്റ ഇതിലല്ല സപ്പോർട്ട് കൊടുക്കുക, രണ്ടിതിലുമാണ് സപ്പോർട്ട് കൊടുക്കുക കേട്ടോ. ദാ ഈ സ്പോർട്സ് ബ്രാ കണ്ടില്ലേ, ഇതിന് ഇവിടെയും നമുക്ക് സപ്പോർട്ടുണ്ട്, ഇവിടെ രണ്ട് സെപ്പറേറ്റ് ആണ് സപ്പോർട്ട്. മാത്രമല്ല ഇത് ലൈറ്റ്ലി പാഡഡും ആയിരിക്കും. ഇതാണ് എൻകാപ്സുലേഷൻ സ്പോർട്സ് ബ്രാ എന്ന് പറയുന്നത്. അടുത്തത് ഇതിൽ ഏത് സ്പോർട്സ് ബ്രാ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് അല്ലേ. നിങ്ങളിപ്പം ഒരു ഹെവി ബ്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ, അല്ലെ ബ്രസ്റ്റ് സൈസ് കുറച്ച് കൂടുതലുള്ള ആളാണെങ്കിൽ ഇതുപോലത്തെ കംപ്രസ് സ്പോർട്സ് ബ്രാ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. കാരണം ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ രണ്ട് ചെസ്റ്റും രണ്ട് ബ്രസ്റ്റും ഇങ്ങനെ ഒരുമാതിരി ഫ്ലാറ്റ് ആക്കി അകത്തേക്ക് ഇങ്ങനെ തള്ളി വെക്കുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു ഹെവി ചെസ്റ്റ് ഉള്ള ആളാണെങ്കിൽ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും, നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവില്ല. മാത്രമല്ല നമുക്കൊരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടലായിരിക്കും. നമുക്ക് പിന്നെ വേർത്ത്, അതായത് നമ്മളിങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു ഒറ്റ ബ്രസ്റ്റ് പോലെയാണ് കണ്ടായിരിക്കുക. അപ്പൊ അതായത് മനസ്സിലായല്ലോ ഞാൻ പറയണേ. അപ്പൊ എന്താ കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്. അവിടെയൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കംപ്രഷൻ സ്പോർട്സ് ബ്രാ ഒത്തിരി ഹെവി ചെസ്റ്റ് ഉള്ളവർക്ക്, ഹെവി ബ്രസ്റ്റ് ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഹെവി ബ്രസ്റ്റ് ഉള്ളവർ എപ്പോഴും ഇതുപോലത്തെ എൻകാപ്സുലേഷൻ സ്പോർട്സ് ബ്രാ വേണം ചൂസ് ചെയ്യാൻ. അപ്പൊ നമുക്ക് രണ്ട് ബ്രസ്റ്റിനും നല്ല സപ്പോർട്ട് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇനഫ് ബ്രീത്തിങ് സ്പേസും ഉണ്ടാവും നടുക്കൊക്കെ. അപ്പൊ നമ്മൾ സ്വെറ്റ് ചെയ്താലും അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ രണ്ട് ടൈപ്പ് സ്പോർട്സ് ബ്രാ ഉള്ളത്. പിന്നെ
ഇതില് നിങ്ങളിപ്പം ചെറിയ ചെസ്റ്റ് ഉള്ള ആളാണെങ്കിൽ എൻകാപ്സുലേഷൻ പറ്റില്ല എന്നൊന്നുമില്ല കേട്ടോ, അതും പറ്റും, അത് രണ്ട് കൂട്ടർക്കും പറ്റും. ബട്ട് ഹെവി ചെസ്റ്റ് ഉള്ളവർക്ക് എൻകാപ്സുലേഷൻ ആണ് കൂടുതലും നല്ലത്. പിന്നെ ഇതിൽ ഏത് മെറ്റീരിയലാണ്? ഈ ഓൺലൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ചീപ്പായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും, ബനിയൻ മെറ്റീരിയലും ലൈക്ര മെറ്റീരിയൽ, സ്പോർട്സ് ബ്രയൊക്കെ. അതെന്ന് സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നും ഒരു ഗുണമില്ല, വെറുതെ അവിടെ കവർ ചെയ്യാന്ന് മാത്രമേ ഗുണമുള്ളൂ. അതായത് ഒരു സ്പോർട്സ് ബ്ര ആയിട്ടൊന്നും ഞാനത് കൺസിഡർ ചെയ്യുന്നില്ല. ഇങ്ങനത്തെ പല സ്പോർട്സ് ബ്രാസ് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചൊരു സ്പോർട്സ് ബ്ര ആണ് ഇത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ബനിയൻ മെറ്റീരിയൽ ആണ്, ഇതാ ഇങ്ങനെ വലിയും. ബട്ട് കാണാനൊന്നും കുഴപ്പമില്ല, ബട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ടും ഇല്ല, അതാണ് പ്രശ്നം. അപ്പൊ അങ്ങനത്തെ സ്പോർട്സ് ബ്ര വാങ്ങിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വാങ്ങിക്കുമ്പം എപ്പോഴും നല്ല സപ്പോർട്ട് തരുന്ന സ്പോർട്സ് ബ്ര വേണം വാങ്ങിക്കാൻ. പിന്നെ സ്പോർട്സ് ബ്ര ഒരിക്കലും ഓൺലൈൻ ആയിട്ട് വാങ്ങുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ എപ്പോഴും ഒരു സ്റ്റോറിൽ പോയി സ്പോർട്സ് ബ്ര ഇട്ട് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോഴേ നമുക്ക് കറക്റ്റ് സപ്പോർട്ട് അറിയാൻ പറ്റുള്ളൂ. അതായത് സ്റ്റോറിൽ പോയി വാങ്ങുമ്പോഴും ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോർട്സ് ബ്ര ഇട്ടിട്ട് നമ്മൾ ട്രയൽ റൂമിൽ കയറുക, എന്നിട്ട് നിങ്ങൾ മാക്സിമം മൂവ്മെന്റ്സ് അവിടെ നിന്ന് ചെയ്യുക. അതായത് നിങ്ങൾ ചാടി നോക്കുക, ജമ്പിങ് ജാക്സ് ചെയ്ത് നോക്കുക, അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. എപ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇതിന് ഇനഫ് സപ്പോർട്ടുണ്ടോ. ഈ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ്സിന് ഭയങ്കര മൂവ്മെന്റ്സ് വരുവാണെങ്കിൽ നമുക്ക് ഒട്ടും ഗുണമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റോറിൽ പോയി അത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചീപ്പായിട്ട് ഓൺലൈൻ കിട്ടുന്ന, അപ്പോൾ നമുക്ക് സൈസും ബ്രാൻഡൊക്കെ മനസ്സിലായി, പിന്നെ നമുക്കത് ഓൺലൈൻ നോക്കിയിട്ട് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം, ഓൺലൈൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ചീപ്പാണെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഒരിക്കലും ചുമ്മാ കണ്ടിട്ട് ഒരു ഓൺലൈൻ സാധനം ഓർഡർ ചെയ്യാൻ പാടില്ല. ഇന്നത്തെ കാര്യം ഇതിന്റെ സൈസിങ് എങ്ങനെയാണ്? സ്പോർട്സ് ബ്ര സാധാരണ നമ്മുടെ നോർമൽ ബ്രാ സൈസ് ഒക്കെ വരുന്നത് ഐ മീൻ 30C അല്ലെങ്കിൽ 32, 34, 36 അങ്ങനെയൊക്കെയാണല്ലോ, 28 തുടങ്ങി. പക്ഷെ സ്പോർട്സ് ബ്ര കൂടുതലും ഈ എക്സ്ട്രാ സ്മോൾ, സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെയാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോർട്സ് ബ്ര ചൂസ് ചെയ്യുമ്പം എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടോപ്പിൻ്റെ സൈസ് അല്ലേ. ഇപ്പം ഞാനൊരു സ്മോൾ ആളാണെങ്കിൽ എൻ്റെ സ്പോർട്സ് ബ്ര സ്മോൾ ആയിരിക്കും, അങ്ങനെ. അപ്പോൾ പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ 34, 32 ഇതിൻ്റെ സൈസിലും ഈ സ്പോർട്സ് ബ്രാൻഡിൻ്റെ സൈസിങ്ങും ഉണ്ട് കേട്ടോ. അത് പല ബ്രാൻഡിലും ഉണ്ട്. അതായത് ഇപ്പം ഒരു 32 നമ്മൾ കപ്പ് സൈസ് ഉള്ള ആളാണെങ്കിൽ അവർക്കൊരു സ്മോൾ ആയിരിക്കും വേണ്ടത്, 36 ഉള്ളവർക്കാണ് ലാർജ് ആയിരിക്കും വേണ്ടത്, അങ്ങനെയുണ്ട്. അത് പല ബ്രാൻഡിലും പലതാണ് മെഷർമെന്റ്. അപ്പൊ നമുക്ക് അതിന്റെ മെഷർമെന്റ് നോക്കി നമുക്ക് എടുക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ അഡിഡാസിന്റെ ഒരു സ്പോർട്സ് ബ്രാൻഡ് കാണുകയാണ്, അതിൽ മീഡിയം ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു 34D ആണ് നിങ്ങളുടെ കപ്പ് സൈസ് എങ്കിൽ, അപ്പൊ അഡിഡാസിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 34D എന്ന് പറയുന്നത് ഇവ അഡിഡാസിന്റെ ഒരു മീഡിയം ആയിട്ടാണ് വരിക. അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ടോപ്പ് സൈസ് അതാണ്. പിന്നെ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എപ്പോഴും സ്പോർട്സ് ബ്ര എപ്പോഴും കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ നോർമൽ സൈസിനേക്കാളും ഒരു ഇച്ചിരി കൂടി ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് കൂടുതലും നല്ലത്. കാരണം ഇത് നമുക്ക് മാക്സിമം സപ്പോർട്ട് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് മാക്സിമം പിടിച്ചു നിർത്തുന്നതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് നമ്മൾ ഫുൾ ഡേ ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അരമണിക്കൂർ അല്ല ഒരു മണിക്കൂറാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ആ സമയത്ത് ടൈറ്റ് ആയിട്ട് ഇരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് സൈസ്, ഇപ്പം ഞാനൊരു എൻ്റെ സൈസ് സ്മോൾ ആണെങ്കിൽ ആണ് കൂടുതലും ടോപ്സിൽ. അപ്പോൾ ഞാൻ എക്സ്ട്രാ സ്മോൾ ആണ് എൻ്റെ സ്പോർട്സ് ബ്ര വരിക. അതായത് മീഡിയം ഉള്ള ആളുകൾ സ്മോൾ ആണ്. നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് കേട്ടോ, ചിലപ്പോൾ പറ്റിയെന്നിരിക്കില്ല. കാരണം ചിലർക്കൊരു ഹെവി ബ്രസ്റ്റ് സൈസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എക്സ്ട്രാ സ്മോൾ അല്ലെങ്കിൽ ഒരു സൈസ് താഴെ നിന്നുള്ള പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം എപ്പോഴും എടുക്കാനായിട്ട്. പിന്നെ നോക്കേണ്ട കാര്യം, പിന്നെ ഒരുപാട് ഡൗട്ട് വന്നിരിക്കുന്ന കാര്യം, സ്പോർട്സ് ബ്ര ഫുൾ ഡേ യൂസ് ചെയ്യാമോ എന്നുള്ളത്. സ്പോർട്സ് ബ്ര ഫുൾ ഡേ യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അതായത് നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്പോർട്സ് ബ്ര യൂസ് ചെയ്താൽ മതി. അല്ലാതെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ നോർമൽ കോട്ടൺ ബ്ര നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അതായത് നമ്മൾ അത്രയും ബ്രഷ് മൂവ്മെൻറ്റ്സ് വരണില്ലല്ലോ നോർമൽ ഒരു ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോട്ടൺ ബ്ര യൂസ് ചെയ്താൽ മതി. സ്പോർട്സ് ബ്ര യൂസ് ചെയ്തുകൊണ്ട് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ടൈറ്റായി പിടിച്ചു വയ്ക്കുന്ന നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അല്ലേ തന്നെ എപ്പോഴും ഈ ബ്ര ഫുൾ ഡേ ഇടുന്നത് തന്നെ നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് സ്പോർട്സ് ബ്ര വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കുക കേട്ടോ. പിന്നെ സ്പോർട്സ് ബ്രയ്ക്ക് ബാക്ക് സൈഡിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഉണ്ട്. അതായത് ക്രിസ് ക്രോസ് ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ റേസർ ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്യുന്ന ടൈപ്പ് ബാക്ക് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ എനിക്ക് ക്രിസ് ക്രോസ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ കാണാൻ ഭംഗിയാണ്. ബട്ട് അതിനേക്കാളും എനിക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ റേസർ ബാക്ക് വാങ്ങുമ്പോഴാണ് കേട്ടോ. അപ്പം നമുക്ക് ഫുൾ കവറേജ് ബാക്കിൽ കിട്ടും. അപ്പോൾ അതാണ് നല്ലത്. പിന്നെ ക്ലിപ്പോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ സ്പോർട്സ് ബ്രാൻഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ, പക്ഷെ നമ്മളെപ്പോഴും സ്പോർട്സ് ബ്രാൻഡ് സൈസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട വരാറില്ല. അങ്ങനെ തലയേക്കട തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് ടൈറ്റ് ഫിറ്റിൽ തന്നെ ഇരുന്നോളൂ. പിന്നെ പറഞ്ഞാൽ നമുക്കൊരു മേജർ വെയിറ്റ് ലോസ് വന്നു കഴിയുമ്പോഴാണ് പിന്നെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് പുതിയ സ്പോർട്സ് ബ്ര വാങ്ങിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ, പക്ഷേ ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ സൈഡിലെയും ഫ്രണ്ടിലത്തെ ഒക്കെ വെയിറ്റ് ഓൾമോസ്റ്റ് എല്ലായിടത്തുനിന്നും കുറയും. അപ്പോൾ അതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ റേസർ ബാക്കാണ്
എനിക്ക് കൂടുതൽ ഗുണമായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഉള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാഡഡ് സ്പോർട്സ് ബ്ര വാങ്ങണോ അതോ നോർമൽ സ്പോർട്സ് ബ്ര വാങ്ങിക്കണോ എന്നുള്ളതാണ്. ഐ മീൻ പാഡഡ് അല്ലാത്തത്, അത് ഒരു സ്ലൈറ്റ്ലി പാഡഡ് സ്പോർട്സ് ബ്ര ആണ് കേട്ടോ എപ്പോഴും നല്ലത്. കാരണം നമ്മൾ നോർമലി വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു നിപ്പിൾ ഷോ ഒക്കെ അവോയ്ഡ് ചെയ്യാനും കേട്ടത്. നിങ്ങളിപ്പോൾ ഒരു ജിമ്മിലൊക്കെയാണ് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ ഒരു കവറേജ് കിട്ടുന്നത് ഒരു സ്ലൈറ്റ്ലി പാഡഡ് സ്പോർട്സ് ബ്ര ആണ്. അപ്പം നിപ്പിൾ ഷോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ലൈറ്റ്ലി പാഡഡ് സ്പോർട്സ് ബ്ര ആണ് ഏറ്റവും നല്ലത്. ഇപ്പം അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ബട്ട് എന്നാലും ഞാൻ എപ്പോഴും അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് സ്പോർട്സ് ബ്രാനെ കുറിച്ച്. ഞാൻ എല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളൂ കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.